എല്ലാവരും നേതാവും സംസാരിക്കണം എന്നാണ്. കാരണം ഇതൊരു വലിയ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം ജീവിക്കണമോ മരിക്കണമോ എന്നുള്ള ചോദ്യം ഉയരുന്നൊരു തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ ജീവിക്കണമെന്നാണ് ഉത്തരം കൊടുക്കുന്നതെങ്കിൽ ഈ വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെയിറക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയതലത്തിൽ ഒരു സർക്കാരുണ്ടാകണം എന്ന് രാജ്യത്ത് ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിശബ്ദമായൊരു തരംഗം രാജ്യത്ത് എല്ലായിടത്തും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കേരളത്തിൽ അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനങ്ങളുടെ അമർഷവും പ്രതിഷേധവും രോഷവും എല്ലാം കൂടിയാണ്. മാത്രമല്ല ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒരു ബെറ്റർ ഓൾട്ടർനേറ്റീവാണ് ഇന്ത്യ മുന്നണി ധാരണ കൂടി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അത്രയും മനോഹരമായ ഒരു പ്രകടന പത്രികയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൻ്റെ താരതമ്യം ഉണ്ടാകും എന്ന് ഊഹിക്കാൻ കഴിയാണ്. കേരളത്തിൽ 20-ൽ 20 സീറ്റ് ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാം. ഇതുവരെ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട തീരുമാനിച്ചത് കേരളത്തിലെ UDF ആണ്. ആ അജണ്ടയിൽ UDF തീരുമാനിച്ച അജണ്ടയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നിർത്താൻ കഴിഞ്ഞു എന്നുള്ള സംതൃപ്തി കൂടി ഞങ്ങൾക്ക് തീർച്ചയായിട്ടുണ്ട്. ഞങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും BJP നേതൃത്വത്തിലും കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം പരാജയപ്പെടുകയും അതെല്ലാം ഒരു പ്രസക്തിയില്ലാതായി മാറുകയും ചെയ്യുന്ന കാര്യം കൂടി കണ്ടു. കേരളത്തിലെ അപ്രസക്തരായ ചില ആളുകൾ തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ BJPയിലേക്ക് പോയപ്പോൾ അതിനെക്കുറിച്ച് അട്ടഹസിച്ച ആളാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഉള്ള പല CPM ഇടതു മുന്നണി നേതാക്കളും. തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ കണ്ടത് LDFന്റെ കൺവീനർ തന്നെ BJPയിലേക്ക് പോകാൻ തീരുമാനമെടുത്തിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഏത് ആയുധം വെച്ചിട്ടാണ് അവർ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചത്, ആ ആയുധം തന്നെ അവർക്ക് നേരെ തിരിയുന്ന വിചിത്രമായ രസകരമായ കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ കണ്ടത്. ഞാനൊരു ഘട്ടത്തിൽ ചോദിച്ചിരുന്നു CEP ജയരാജൻ LDFന്റെ കൺവീനർ. VD സതീശൻ പ്രതിപക്ഷ നേതാവ് വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം സംസാരിക്കുന്നതാണ് കേട്ടത്.